നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യോഗ ആലൻഡിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വിശ്വസ്തനായ ഇസ്രായേൽ കാറ്റ്സിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഗാസയിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവും ഗാലൻഡും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. സൈനിക നടപടി കൊണ്ട് മാത്രം പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല എന്നതും നയതന്ത്ര നീക്കങ്ങൾ കൂടി ഉണ്ടായാൽ മാത്രമേ ബന്ദിമോചനമടക്കം സാധ്യമാകൂ എന്നും ഗാലൻഡ് പറഞ്ഞിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളുമായും ഗാലൻഡ് നിരന്തരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും വേണ്ടെന്ന നിലപാടിലാണ് നെതന്യാഹു. നെതന്യാഹുവിന്റെ വിശ്വസ്തനാണ് ഇപ്പോൾ പുതിയ പ്രതിരോധ മന്ത്രിയായിട്ട് അധികാരത്തിലേറിയിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ്, തീവ്ര നിലപാടുകാരനായ വലതുപക്ഷക്കാരൻ. നെതന്യാഹുവിനെ പോലെ യുദ്ധം മാത്രമാണ് പരിഹാരമെന്ന് കരുതുന്ന തീവ്ര നിലപാടുള്ള വ്യക്തിയാണ് കാറ്റ്സ്. 1955 തീരദേശ നഗരമായ അഷ്കലോണിലാണ് കാറ്റ്സ് ജനിച്ചത്. 1973-77 കാലത്ത് സൈന്യത്തിൽ പാരാ ട്രൂപ്പറായി പ്രവർത്തിച്ചു. സൈന്യത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് പ്രവർത്തന പരിചയമില്ല. മുൻ പ്രതിരോധ മന്ത്രി ഗാലൻഡ് അതിനു മുൻപ് സൈന്യത്തിൽ ജനറലായിരുന്നു. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി നേതാവായ കാറ്റ്സ് 1998 മുതൽ ഇസ്രായേൽ പാർലമെന്റ് അംഗമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കൃഷി, ഗതാഗതം, ഇന്റലിജൻസ്, ധനകാര്യം, ഊർജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിട്ടുണ്ട്. 2019 അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി അധികാരമേറ്റത്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ഇസ്രായേൽ പ്രവേശിക്കുന്നത് വിലക്കിയത് കാറ്റ്സ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിക്കുന്നതിൽ ഗുട്ടറൻസ് ഇരട്ടത്താപ്പ് കാണിച്ചുവെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ വിലക്കിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും കാറ്റ്സ് നിർദ്ദേശിച്ചിരുന്നു. വരാനിരിക്കുന്ന സൈനിക നാവിക വ്യാപാര പ്രദർശനത്തിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കിയതിനെ തുടർന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിനെതിരായ നീക്കം. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ സഹായമെത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ഏജൻസിയെ വിലക്കിയതും വിദേശകാര്യമന്ത്രിയായിരുന്ന കാറ്റ്സ് ആയിരുന്നു. യുഎസുമായി അടുത്ത ബന്ധമുള്ള നേതാവല്ല കാറ്റ്സ്. 2023 ഒക്ടോബർ 7 ശേഷം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 11 ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ 1-2 മാത്രമാണ് അദ്ദേഹം കാറ്റ്സിനെ കണ്ടത്. പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗ ആലൻഡുമായാണ് അദ്ദേഹം സ്ഥിരമായി ചർച്ച നടത്തിയിരുന്നത്. ഗാലൻഡിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധമുയരുന്നുണ്ട്. ബന്ധുക്കളുടെ ബന്ധുക്കളടക്കം നിരവധി പേർ ടെലാവീവിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ലിക്വിഡ് പാർട്ടിയുടെ പുതിയ മുഖവും നെതന്യാഹുവിന്റെ വിശ്വസ്തനുമായി അറിയപ്പെടുന്ന ഗിഡിയോൺ സാറാണ് പുതിയ വിദേശകാര്യമന്ത്രി. ഏതായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ തിടുക്കത്തിലുള്ള ഇത്തരത്തിലൊരു നീക്കം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.